ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഈ നാളുകളിൽ ദൈവം മറുപടി നൽകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അടുത്തത് എന്തുകൊണ്ട് ദൈവമേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് ഇതെല്ലാം ദൈവത്തോട് ചോദിച്ചതിന് ശേഷം, പിന്നീട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, കാരണം ദൈവം ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരം പറയുന്നില്ല. ദൈവം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഉത്തരം പറയാത്തത്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന് ദൈവം പറയുന്ന ഉത്തരം എന്തെന്ന് കേൾക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നല്ലൊരു കേൾവിക്കാരായിട്ടുണ്ടോ നിങ്ങൾ? ദൈവം എന്നോട് സംസാരിക്കുമോ? അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കും. അപ്പം അതെനിക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ ചില ചിന്തകളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ദൈവവചനത്തിലൂടെ ആയിരിക്കാം, പല മെസ്സേജുകളിലൂടെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ അത് കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു കേൾവിക്കാരാകണം. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കും. ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പല തിരക്കുകൾ കാരണം നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇല്ല, എങ്കിൽ എന്ത് ചെയ്യും? ഓ, ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാവും, ചുമ്മാ നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തും. ചിലപ്പം ഇന്നതൊക്കെ ആയിരിക്കാം കാരണം, അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ദൈവം ഒന്ന് ഉത്തരം പറയാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ തന്നെ എന്ത് ചെയ്യുക? അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ പല ബിസിയിലേക്ക് പോവുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു വ്യക്തിയോട് ഒരു ചോദ്യം ചോദിക്കാമെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ, എന്തുണ്ട് വിശേഷം എന്ന് ഞാനൊരു വ്യക്തിയോട് ചോദിക്കുന്നു. ആ വ്യക്തി എന്ത് ചെയ്യാണ്? ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് എനിക്കത് ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേനെ ഞാൻ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ചിന്തകളിലോട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എല്ലാവരെയും കയ്യിൽ എന്താ? മൊബൈലാണ്. അപ്പം മൊബൈലിലോട്ട് ശ്രദ്ധിച്ച് ഇരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കി, ആ അത് കൊള്ളാലോ എന്തെല്ലാം പറഞ്ഞ് നോക്കി അങ്ങനെ പോകും. എന്നാൽ ഈ സമയം ഈ വ്യക്തി എന്ത് ചെയ്യുക? ചിലപ്പോൾ അവിടുന്ന് ഉത്തരം പറയുമായിരിക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ഭയങ്കര ബിസിയാണ്. ഇത് തന്നെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ സംഭവിക്കുന്നത്. ദൈവം ഉത്തരം പറയാനായിട്ട് റെഡിയാണ്, ചിലപ്പോൾ ദൈവം ഉത്തരം പറയുന്നുണ്ട്, നമ്മളത് കേൾക്കാൻ റെഡിയാവുന്നില്ല. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു നല്ല കേൾവിക്കാരാകണമെന്ന്. ദൈവം പറയുന്നത് കേൾക്കാൻ നല്ല കേൾവിക്കാരാകണമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ നല്ല കേൾവിക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയോടുകൂടെ ശ്രദ്ധിക്കുക, ദൈവം പറയുന്നതാണോ അതോ മറ്റാരെങ്കിലും. ഈ മറ്റാരെങ്കിലും എന്ന് പറയുമ്പോൾ അത് ആരാണ്? പിശാചി. പിശാചും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡള്ളാക്കണം, നമ്മളെ നശിപ്പിക്കണം, നമ്മളെ എന്താണ് ദൈവത്തിൽ നിന്ന് അകറ്റണം. അപ്പോൾ അവൻ ഏത് സാഹചര്യം നോക്കിയും നമ്മളിങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പക്ഷേ അതെന്ത് ചെയ്യുന്നറിയാവോ, ഒരു നെഗറ്റീവ് തോട്ട് നമുക്ക് കൊണ്ടുതരും. മനസ്സിലായോ? ഒരു നെഗറ്റീവ് തോട്ട് നമുക്ക് കൊണ്ടുതരും. ചില വചനത്തിലൂടെ ആയിരിക്കാം, നമ്മൾ ഡള്ളാക്കുന്ന ദൈവവചനങ്ങൾ ചിലപ്പോൾ നമുക്ക് തരുമായിരിക്കാം. നീ അങ്ങനെ ചെയ്യുന്ന, നീ ഇങ്ങനെ ചെയ്യുക, എങ്ങനെ എനിക്കറിയില്ല, പല രീതിയിലും പിശാച് തരാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, പിശാച് ദൈവവചനത്തിലൂടെ സംസാരിക്കുമോ? ദൈവവചനം എടുത്ത് സംസാരിക്കും. തീർച്ചയായിട്ടും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് കൊണ്ടുപോകുമ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ഒരു ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി ഈ താഴോട്ട് ചാട്.
അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വന്ന് നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയും പിശാച് എന്താണ് ഉപയോഗിച്ചത്? ദൈവവചനം എടുത്താണ് പറഞ്ഞത്. അപ്പം നമ്മൾ നല്ല കേൾക്കാരായിരിക്കണം. അതായത് ഇത് പറയുന്നത് ദൈവമാണോ മറിച്ച് ശത്രുവാണോ പറയുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ എനിക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പിശാചാണോ പറയുന്നത്? ദൈവമാണോ പറയുന്നത്? ഓക്കെ, അതിനും ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ദൈവം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന കാര്യമായിരിക്കത്തില്ല. നമ്മളെ ഡള്ളാക്കുന്ന കാര്യം ഒരിക്കലും ദൈവം പറയത്തില്ല. നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന, നമുക്കൊന്ന് ബലം തരുന്ന, നമ്മളെ സമാധാനിപ്പിക്കുന്ന കാര്യമേ ദൈവം പറയുകയുള്ളൂ. എന്നാൽ പിശാച് തരുന്ന കാര്യങ്ങൾ, തോട്ട്സ്, ചിന്തകൾ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മളെ എന്താക്കും? ഡള്ളാക്കും. നമുക്കൊരു സന്തോഷവും അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല. നമ്മുടെ ജീവിതം തന്നെ പോയെന്ന രീതിയിൽ നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നിങ്ങൾ കണ്ടതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം തൻ്റെ കയ്യിൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചോദിക്കുന്ന എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ദൈവം ഉത്തരം നൽകാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ല കേൾവിക്കാരാകണം. ബുദ്ധിയോടെ കേൾക്കുക, ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.